അനദ വ്ളോഗ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ആയിട്ടാണ്. ഞാൻ ഇന്ന് അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡി ആവാൻ നിൽക്കായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യണേന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അങ്ങനെ ഭയങ്കര വലിയായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ഒരു മേക്കപ്പ് ഒന്നും ഇല്ല. ചെറിയ രീതിയിൽ നമുക്ക് ചെറിയൊരു കല്യാണത്തിന് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് അമ്പലത്തിലേക്ക് പോകണമെങ്കിലൊക്കെ ഒന്ന് ഒരുങ്ങി പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നല്ല അടിപൊളിയായി എലഗന്റ് ആയിട്ട് എങ്ങനെ ഒരുങ്ങാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിലും കൂടെ ഒന്ന് അറിയിക്കട്ടോ. അപ്പോ വീണ്ടും ഞാൻ വൈകിക്കണില്ല, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. മേക്കപ്പോ അല്ലെങ്കിൽ സ്കിൻ കെയറോ എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ക്ലെൻസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാനിവിടെ നിന്ന് ഓൾറെഡി ഞാൻ കടലമാവ് യൂസ് ചെയ്തിട്ട് ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ഒരു വെറ്റ് വൈപ്സ് ആണ്. ഇത് നമുക്ക് സുഡിയോ എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ സുഡിയോയുടെ വെറ്റ് വൈപ്സ് ആണ്. നല്ലതാണ് കേട്ടോ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖം ഒന്ന് റീഫ്രഷനിങ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ഞാനത് യൂസ് ചെയ്തിട്ട് മുഖം ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ക്ലെൻസ് ചെയ്തിട്ട് പോവാത്ത ഡേർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ വെറ്റ് വൈപ്സ് ആണ് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്ന പോണ്ട്സിന്റെ ഈ മോയ്സ്ചറൈസർ ആണ്. ലൈറ്റ് മോയ്സ്ചറൈസർ ആണ്. നോൺ ഓയിലി ആയിട്ടുള്ള ഒരു ഫ്രഷ് ഫീല് നമുക്ക് ഫേസിന് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫേസ് ഒരിക്കലും ഓയിലി ആക്കില്ല. എൻ്റെ ഓയിലി ആവുന്ന ഒരു തരം ടൈപ്പ് സ്കിന്നാണ്. എനിക്ക് താല്പര്യമില്ല തന്നെ ഓയിലി ആവുന്നത്. പിന്നെ ആക്നി വരുന്നത് കൊണ്ടും കൂടിയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. എനിക്ക് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ പോണ്ട്സിൻ്റെ. അപ്പൊക്കെ ചെയ്യുമ്പോൾ ഫേസ് നന്നായിട്ട് ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു വൃത്തിയായിട്ട ലുക്കായിരിക്കും കിട്ടുക. സോ ഞാൻ ഡോട്ട് ഡോട്ടഡ് ആയിട്ട് എല്ലാവരുടെയും അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ ഫിറ്റ്മി ആണ്. ഫിറ്റ്മിയുടെ 310 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ക്ലേ ആണ് കേട്ടോ അതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. SPF 22 ഉണ്ട്. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ആക്നീസ് ഉള്ള കാരണം ഞാനിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. ഫൗണ്ടേഷനിൽ തന്നെ ഈ സൺസ്ക്രീൻ ഉള്ളതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഫൗണ്ടേഷനിൽ സൺസ്ക്രീൻ ഇല്ലെങ്കിൽ ഇവിടെ മസ്റ്റായിട്ടും ഒരു സൺസ്ക്രീൻ വേണം കേട്ടോ. എനിക്ക് പിമ്പിൾസ് വരുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാളത്തേക്കൊന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. പക്ഷെ സൺസ്ക്രീൻ ഇല്ലാണ്ട് ശരിക്കും പുറത്ത് പോകാൻ തന്നെ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ SPF 22 ഉണ്ട്. സോ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുറച്ചെടുത്താൽ മതി. അതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ. അപ്പം നമ്മൾ ഈ ഫൗണ്ടേഷൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഫേസിൽ മൊത്തം ഡാബ് ചെയ്യാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞിരുന്നു, പക്ഷെ അത് കറക്റ്റായിട്ട് വീഡിയോയിൽ റെക്കോർഡായില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. സോ നല്ലപോലെ കഴുത്തിലും ഫേസിലും നല്ലപോലെ അപ്ലൈ ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ നെക്കും ഫേസും ഭയങ്കര വേറെ വേറെ കളറായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവില്ല, ഭയങ്കര ഡിഫറൻസ് തോന്നുന്നുണ്ടല്ലേ. നല്ല അടിപൊളി ഫൗണ്ടേഷനാണ് കേട്ടോ. നമ്മുടെ ഫേസിന് നല്ല കവറേജ് കിട്ടും. ബ്ലാക്ക് മാർക്സ് ആക്നീസ് ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പം ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ അടുത്ത് യൂസ് ചെയ്യുന്ന കോമ്പാക്റ്റ് ആണ്, ഷുഗറിൻ്റെ ആണ് കോമ്പാക്റ്റ്. അത് വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഐലൈനർ എഴുതി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് മെബ്ലിൻ്റെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് 02 സെൻസേഷണൽ ലിക്വിഡ് മീറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് ആക്ച്വലി. അവളിവിടെ വെച്ച് മറന്നു പോയതാണ്. സോ ആ ഫ്രണ്ട് അത് കാണുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കോമ്പാക്റ്റ് ഇട്ടത് ചെറുതായിട്ടൊന്ന് കൂടിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ കോമ്പാക്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കോമ്പാക്റ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് അപ്ലൈ ചെയ്യേണ്ടത്. ഇതൊരു ട്രിക്കാണ്, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കോമ്പാക്റ്റ് ഇട്ടത് കറക്റ്റായിട്ടില്ലെങ്കിൽ നിങ്ങൾ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരു ബ്ലാക്ക് പൊട്ടും കൂടെ കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓർണമെൻറ്റ്സും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ.
ഈ ഒരു ഇയറിങ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. വേറെ മാല ഒരു പ്ലെയിൻ ചെയിൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഒരു റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഇയറിങ്സും കൂടെ വെച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ആവാണ്. ഞാൻ ഹെയർ ഒന്ന് ഫ്രീ ആയിട്ട് വിടാന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് വണ്ടിയിലൊക്കെ പോകുന്നതുകൊണ്ട് ഒന്ന് കെട്ടി വെക്കാമെന്ന്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ സാധാ കുളിച്ചിട്ടൊക്കെ നമ്മൾ കെട്ടാറില്ലേ അതുപോലത്തെ ഒരു രണ്ട് ഭാഗത്തുനിന്നും കുറച്ച് ഹെയർ എടുത്തിട്ട് ഒരു ക്ലിപ്പ് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ടെമ്പിൾ ലുക്ക് ആയതുകൊണ്ട് ഞാൻ ഒരു കുറിയും കൂടി തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ലുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ട് ഞാനിപ്പോൾ എത്ര പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, 4 പ്രൊഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മേക്കപ്പ് ചെയ്യും. അയ്യോ ഒരു മിനിറ്റ്, ഞാൻ വള ഇടാൻ പറഞ്ഞു. ഞാനൊരു റെഡ് വളയാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ വളയെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇതാണ് എൻ്റെ ലുക്ക്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഫുൾ ലുക്ക് ഞാൻ എന്തായാലും കൂടെ കൊടുക്കാം. സോ അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ടാറ്റാ.